ഒരു ഒരാള് അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് പറഞ്ഞു, എന്റെ വീട്ടിൽ ഒരു പൂച്ചയുണ്ട്, ആ പൂച്ചയ്ക്ക് ഞാന് വിസിലടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. സുജിത് സാറ് കഥ പറയുമ്പോ ഞാനും ഒരു സ്റ്റോറി തട്ടിയേക്കാം. എന്താണ്, എന്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്, ഞാൻ ഈ പൂച്ചയ്ക്ക് വിസിലടിക്കാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ സുഹൃത്തിന് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര ആശ്ചര്യമാണ്. വിസിലടിക്കുന്ന പൂച്ചയാണ്, അതൊന്നും കണ്ടിട്ട് തന്നെ കാര്യം. അദ്ദേഹം നേരെ സുഹൃത്തിന്റെ കൂടെ ബൈക്കിൽ കയറി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. പൂച്ചയുടെ കൂടെ ഇരുന്ന് കുറെ നേരം ശ്രമിച്ചു നോക്കി, പൂച്ച മ്യാവ് മ്യാവ് എന്നല്ലാണ്ട് വിസിലടിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞത് പൂച്ചയെ നിങ്ങൾ വിസിലടിക്കാൻ പഠിപ്പിച്ചു. ഞാൻ പഠിപ്പിച്ചു എന്നുള്ള കാര്യം ശരിയാ, പക്ഷെ അത് പഠിക്കണ്ടേ? ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ പൂച്ച പഠിക്കണ്ടേ? പൂച്ച പഠിക്കുന്നില്ല. അതെന്റെ തെറ്റാണോ? ഞാൻ പറഞ്ഞു കൊടുക്കുന്നതും ടീച്ച് ചെയ്യുന്നതും ട്രെയിനിങ്ങും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ പഠിക്കണ്ടേ? പൂച്ച പഠിക്കുന്നില്ല. ഇങ്ങനെയുള്ള എത്ര പൂച്ചകൾ നമ്മുടെ ഡയറക്ഷൻ ലെസിന്റെ കൂട്ടത്തിലുണ്ടെന്ന് അറിയാം. എത്ര പറഞ്ഞു കൊടുത്താലും പഠിക്കില്ല, എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല, അങ്ങനെ ആവാൻ പാടില്ല. നമ്മള് ഇത് നമ്മുടെ ലൈഫാണ്, നമ്മളെ വളർച്ച നമ്മളുടെ തീരുമാനങ്ങളോടൊപ്പം നിൽക്കുന്നു. സമയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയമാണ് എന്താണ്, ടൈം ഈസ് മണി എന്നാണല്ലോ പറയാറ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്നും ഒരു മനസ്സുണ്ടാക്കിയെടുക്കാം. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ആളുകള് ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരും ഫെയിലിയർ ആയിട്ടുള്ള ആളുകളെ രണ്ട് കാറ്റഗറിയിൽ തിരിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്നും നമുക്ക് അത്ഭുതപ്പെടുന്ന ചെറിയ കാര്യം കുറഞ്ഞു കഴിഞ്ഞാല് ചില ആൾക്കാരൊക്കെ ഡബിൾ ഡിഗ്രിയും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ സക്സസ്ഫുൾ അല്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പം ലോകത്തിലെ ഏതെങ്കിലും ഒക്കെ കാര്യങ്ങൾ എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു എൻസൈക്ലോപീഡിയ പോലെയാണ് എല്ലാ കാര്യങ്ങളിലും ഉള്ള ഇൻഫർമേഷൻസ് കംപ്ലീറ്റ്. അദ്ദേഹം കക്കൂസിൽ പോകുന്ന സമയത്ത് ന്യൂസ് പേപ്പറും കൊണ്ടുപോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ന്യൂസ് പേപ്പർ വായിച്ചതിന് ശേഷം കക്കൂസിൽ നിന്ന് പുറത്തിറങ്ങും. കാരണം ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ട് വേണം കക്കൂസിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ. അദ്ദേഹം കംപ്ലീറ്റ് എന്താണ് എല്ലാ ഇൻഫർമേഷൻസും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. ബാങ്കിൽ 5 പൈസ ഉണ്ടാവും. കഷ്ടത്തിലായിരിക്കും, കഷ്ടപ്പാടായിരിക്കും. അപ്പം എന്ത് കാര്യമുള്ളത്, റൈറ്റ്? അപ്പോ ഇവിടെ നമ്മള് എന്താണ് യെസ് ആ യാ ഇവിടെ യെസ് ഞാൻ അതാ വിട്ടുപോയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വിജയിക്കുന്നതും, അപ്പം അദ്ദേഹത്തിന് ബുദ്ധിപരമായിട്ടുള്ള ഇന്റലിജൻസ് കുറവായതുകൊണ്ടാണോ? ആണോ? അല്ല, ഇന്റലിജൻസ് കുറവായതുകൊണ്ടല്ല. ഇന്റലിജൻസ് ഉണ്ട്, അതായത് ബ്രെയിൻ ഉണ്ട്, ആ ഫിസിക്കൽ കമ്പോണന്റ് ആയിട്ടുള്ള ബ്രെയിൻ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, മൈൻഡ് അതായത് മനസ്സ്, അത് നമ്മളെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെയിൻ കുറെ ഉണ്ടായിട്ടുകൊണ്ട് കാര്യമില്ല. ബുദ്ധി കുറെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ വിജയിക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, മനസ്സാണ് വേണ്ടത്. മനസ്സ് വേണം നമുക്ക് ഒരു ഹാർഡ് വർക്ക് ചെയ്യാൻ. 2-3 വർഷത്തെ ഹാർഡ് വർക്കാണ് ആർസിഎമ്മിൽ ആവശ്യം. നിങ്ങൾ അഗ്രസീവിനനുസരിച്ചിരിക്കും അത്. നിങ്ങൾ എത്ര അഗ്രസീവായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നു, എത്ര അഗ്രസീവായിട്ട് നിങ്ങൾ ടീമിൽ ട്രെയിനിങ് കൊടുക്കുന്നു, എത്ര അഗ്രസീവായിട്ട് നിങ്ങളെ ടീമിൽ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യുന്നു, എത്ര അഗ്രസീവായിട്ട് നിങ്ങളുടെ ടീമിലുള്ള പിക്കപ്പ് സെന്ററുകളിൽ ടേൺ ഓവർ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ ടീമിൽ എത്ര PUC കളുണ്ട്, എല്ലാ PUC കളിലും ടേൺ ഓവർ വരാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എല്ലാം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ, എല്ലാം നമ്മൾ നോക്കുക. ഒരു 2-3 വർഷത്തെ ഹാർഡ് വർക്ക്, 2-3 വർഷത്തെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ്, ബുദ്ധിയല്ല വേണ്ടേ, മനസ്സ്. ഈ മനസ്സാണ് നമ്മളെ സക്സസും നമുക്ക് ഫെയിലിയറുമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ചില RCMൽ തന്നെ ഉണ്ട് കണ്ണ് കാണാത്ത ആൾക്കാർ RCMൽ സക്സസ് ആയിട്ടുള്ളവരുണ്ട്. കാല് ഹാൻഡിക്കാപ്പ് ആയിട്ടുള്ള ആളുകൾ RCMൻ്റെ റോയൽറ്റി അച്ചീവേഴ്സും ടെക്നിക്കൽ അച്ചീവേഴ്സും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മളുടെ RCMൻ്റെ യൂട്യൂബുകളിൽ നിങ്ങൾ കാണാറില്ലേ? കേരളത്തിൽ തന്നെ എത്രയോ ആളുകൾ
ഇതേപോലെ ചെറിയ ഡെഫിഷ്യൻസി ഉള്ള ആളുകൾ എത്രയോ ആളുകൾ സക്സസ്ഫുൾ ആയിരിക്കുന്നു. അപ്പൊ അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്താ? കയ്യും കാരും കണ്ണും എല്ലാ ബുദ്ധിയും പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ ആർ സി എമ്മിന്റെ എവിടെ എത്തിയിട്ടില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ആർ സി എമ്മിന്റെ പോസിബിലിറ്റി അറിയാഞ്ഞിട്ടാണോ, ആർ സി എമ്മിന്റെ പ്രോഡക്റ്റുകളിലെ ഇഷ്ടം ഇല്ലാത്തതുകൊണ്ടാണോ, ഉപയോഗിക്കാത്തതുകൊണ്ടാണോ, എല്ലാം ഉണ്ട്. പക്ഷേ ആർ സി എമ്മിൽ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് വളരെ അത്യാവശ്യം. അവരെന്നും ഒരു കംഫേർട്ട് സോണിൽ മുങ്ങിക്കിടക്കുക. ഒരിക്കല് ഒരു ഈച്ച പറന്ന് ഒരു ചക്രവളത്തിൽ വീണു. ഒരു ഈച്ച പറന്ന് ഒരു ചക്ര കലക്കി വെച്ച വെള്ളത്തിൽ വീണു. അപ്പം അത് ഇങ്ങനെ നക്കി നോക്കിയ സമയത്ത് നല്ല മധുരം, അങ്ങനെ നക്കി നക്കി ആ നല്ല മധുരമാണല്ലോ, എന്നാ പിന്നെ കുഴപ്പമില്ല, ഇവിടെ കുറച്ചു നേരം കിടക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നക്കി നല്ല കഴിച്ച് ചാപ്പിട്ടും കൊണ്ട് ആ പഞ്ചസാര വെള്ളവും കുടിച്ച് അവസാനം ഈ ഈച്ചയുടെ ചിറകിലും ശരീരത്തിലും ഒക്കെ ഈ ശർക്കരയുടെ പഞ്ചസാര വെള്ളം ആ പഞ്ചസാരയുടെ കഠിനമായിട്ടുള്ള ഇത് കേറി അതിൻ്റെ ചിറകിലും ശരീരത്തിലും ഒക്കെ അത് പറ്റിപ്പിടിച്ച് അവസാനം ആ ഈച്ചയ്ക്ക് ആ പഞ്ചസാര വെള്ളത്തിനകത്തൊന്ന് പുറത്തു വരാൻ പറ്റില്ല. ആ ഈച്ച ആ പഞ്ചസാര വെള്ളത്തിൽ കിടന്ന് ചത്തുപോവുകയാണ് ചെയ്തത്. ഇതാണ് കംഫേർട്ട് സോണിന് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയൊരു വിപത്ത്. പല ആളുകളും കംഫേർട്ട് സോൺ എന്ന് വിചാരിക്കുമ്പോൾ ഇത് ഞാനിപ്പം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും സുഖമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്ന് കണ്ണും കൂട്ടി ഇരുട്ടാക്കിയും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം നയിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളെ വീട്ടിൽ തന്നെ ഈ ജനലുണ്ടാവുമല്ലോ, ജനലില് ഒരു ഒരു ഭാഗത്ത് ജനൽ തുറന്നു നടക്കുന്നുണ്ടാവും, ഒരു ഭാഗത്ത് ജനൽ അടഞ്ഞു കിടക്കുന്നുണ്ടാവും. ഒരു ഈച്ച ഉള്ളിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് വന്ന് ആ അടഞ്ഞു കിടന്ന ചില്ലിൽ വന്ന് ഇടിച്ചു താഴെ വീണ് കുറെ കഴിഞ്ഞ് അത് ക്ഷീണിച്ച് അവിടെ താഴെ ഇരിക്കുന്നുണ്ടാവും. അതേസമയം ആ ഈച്ച ലേശം ഒന്ന് ഡൈവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പുറത്ത് തുറന്നു കിടന്നൊരു നല്ലൊരു ജനൽ ഇവിടെ തുറന്നു കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ആ ജനലിലേക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആ ഈച്ചയുടെ സൈഡിൽ നിന്ന് വരാത്തത് കൊണ്ട് ഈ ചില്ലിൽ ഇടിച്ച് അതിന്റെ ജീവിതം ആ ചില്ലിൽ ഇടിച്ച് കളയുകയാണ്. എന്തൊരു വിശാലമായ പ്രപഞ്ചത്തിലേക്കുള്ള ഓപ്പണിംഗ് ആയിരുന്നു ആ അടഞ്ഞു കിടന്ന ചില്ലിന്റെ നേരെ തൊട്ടടുത്ത് ഓപ്പണായി കിടന്നിരുന്നത്. ആർ സി എം എന്ന് പറയുന്ന ഈ തുറന്ന് കിടക്കുന്ന ഈ വിശാലമായ പ്രപഞ്ചത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്ന എന്നും നമുക്ക് ഫ്രീഡം, ആരോഗ്യം, എന്താണ് റെസ്പെക്ട്, റെക്കഗ്നീഷൻ, പേര്, പ്രശസ്തി, സെക്യൂരിറ്റി, എന്താണ് ആർ സി എമ്മിന് നമുക്ക് തരാനില്ലാത്തത്, എല്ലാം ഒരു ആർ സി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും നമ്മൾ പറയാറുണ്ട് ഇറ്റ്സ് എ പാക്കേജ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊരു പാക്കേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു സിസ്റ്റമാണ് ആർ സി എം അല്ലേ. അപ്പൊ അത്രയും ഈശ്വരാനുഗ്രഹമുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. കുറേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്ത് എന്താണ് തളർന്ന് ടയേർഡായിട്ടുള്ള കുറേ ആളുകളെ ഞാൻ ദിവസവും മീറ്റ് ചെയ്യാറുണ്ട്. അപ്പം അവരെല്ലാം വന്ന് എന്നോട് പറയാറുണ്ട്, നിങ്ങൾ പ്ലാനും പ്രൊഡക്റ്റും ഒന്നും പറയണ്ട, അല്ല നേരെ ഇൻകം പ്ലാൻ മാത്രം പറഞ്ഞാൽ മതി, പ്രൊഡക്റ്റും കമ്പനിയുടെ പ്രൊഫൈലും ഒന്നും നമുക്ക് കേൾക്കണ്ട. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ എത്ര കൊല്ലമായി ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി, ഇനിയും ഒരു സക്സസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇന്നും നിങ്ങൾ ഓരോ പുതിയ പുതിയ കമ്പനികൾ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ കാരണം ഈ ഇൻകം പ്ലാൻ നോക്കി നടക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഇൻകം പ്ലാൻ നോക്കണോ അതോ കമ്പനിയുടെ പ്രൊഫൈൽ നോക്കണോ? നിങ്ങൾ പറയും എപ്പോഴും ഇൻകം മാത്രം നോക്കി നമ്മൾ ഒരു കമ്പനിയെ ചൂസ് ചെയ്താൽ നമ്മൾ എന്നും ബുദ്ധിമുട്ടിലാവും. നമ്മൾ എന്നും കമ്പനിയുടെ സ്ട്രെങ്ത് നമുക്ക് നമ്മൾ ചെക്ക് ചെയ്യണം.
ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ നമ്മളുടെ ഏറ്റവും വിലപ്പെട്ട സമയമാണ് ആർ സി എമ്മിന് വേണ്ടി കൊടുക്കുന്നത് അല്ലേ. ഏത് കമ്പനി ആണെങ്കിലും, ആർ സി എം എന്നല്ല, ഏത് കമ്പനി ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും നമുക്ക് വിലപ്പെട്ട സമയമാണ് അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സമയം മാത്രമാണോ, നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത നമ്മളോടൊപ്പം വർക്ക് ചെയ്ത് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മള് ആർ സി എമ്മിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോ ആ കമ്പനി അത്രയും സ്ട്രോങ് ആയിരിക്കണം. അതല്ലെങ്കിൽ നാളെ അവരെല്ലാം വന്ന് ആരോട് ചോദിക്കും? കമ്പനിയോട് പോയി ചോദിക്കും. ഇല്ല, കമ്പനി ആരാ? എനിക്ക് നിന്നെ അറിയുള്ളൂ, നീ പറഞ്ഞാൽ മതി എന്ന് പറയും അല്ലേ. ആ ഒരു വിശ്വാസ്യത എത്രയോ വർഷങ്ങളുടെ, എത്രയോ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു റാപ്പോ ആണത്. നിങ്ങളുടെ മാർക്കറ്റിലുള്ള റാപ്പോ ആണ് ആ ആളുകൾ നിങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നത്. അതിന് ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു എക്സ് വൈ സെഡ് കമ്പനിക്ക് വേണ്ടി വെറുതെ കാശിന് വേണ്ടിയിട്ട് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത്. എന്നും നല്ല കമ്പനി ചൂസ് ചെയ്യുക. കുറച്ച് വരുമാനം കുറഞ്ഞിരുന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, ആർ സി എമ്മിന്റെ ഒരു പ്രത്യേകത, ഞാൻ എത്രയോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ തലപ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവര് പോലും മര്യാദയ്ക്ക് ഒരു കമ്പനിയിൽ ഉണ്ടാവില്ല. പിന്നെ വേണ്ടേ അവരുടെ മക്കളെ ആർ സി അതിനകത്തേക്ക് കൊണ്ടുവരാൻ? നമ്മൾ ആർ സി എമ്മിന് നോക്കൂ, ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അവരുടെ മക്കൾ ഇപ്പം ആർ സി എമ്മിലേക്ക് കയറി വരാൻ തുടങ്ങിയിരിക്കുക അല്ലേ. അവരെ ഓരോരുത്തരും അവരവരുടെ മക്കളെ ഇപ്പം അടുത്ത ജനറേഷൻസിലേക്ക് കയറി തുടങ്ങി. ഇപ്പൊ ഞാനും മൂർത്തി സാറും ഒക്കെ ഇനി കുറച്ചു കാലം കൊണ്ട് ഞങ്ങൾ റിട്ടയർ ചെയ്യും, ഞങ്ങൾ വീട്ടിലിരിക്കും. ഇനിയിപ്പൊ നമ്മുടെ മക്കളാണ് ആർ സി എം ഇനി നോക്കാൻ പോകുന്നത്. സുജിത്തും ഞാനും മൂർത്തി സാറും ഒക്കെ ഞങ്ങൾ ഒരു 28 കാർഡ് വാങ്ങി റമ്മിയും കളിച്ച് വീട്ടിലിരിക്കും. മനസ്സിലായില്ലേ? അപ്പോ നമ്മളെ മക്കള് ഇനിയിപ്പോ അടുത്ത ജനറേഷൻ നോക്കട്ടെ. ഇനി ഇത്രയും ബിൽഡ് ചെയ്ത ഒരു സിസ്റ്റം ഉണ്ടാക്കി, ഇനിയിപ്പം അവരാണ് കണ്ടോ ധീരുഭായ് അംബാനി വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കി മക്കൾക്ക് രണ്ടാക്കി എഴുതിയും കൊടുത്തു. അപ്പൊ അതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ആർ സി എമ്മിലുള്ളത്. വേറെ ഏത് കമ്പനിയിലാണല്ലോ ഇതിപ്പോ പോസിബിൾ ആയിട്ടുള്ളത്? അവര് തന്നെ ആ കമ്പനിയിൽ നിൽക്കോ നിൽക്കില്ലയോ എന്ന് ഉറപ്പില്ലാത്തപ്പോ ഇനി മക്കളെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല, പോസിബിലിറ്റി ഇല്ല അല്ലേ. അവരെല്ലാം വിചാരിച്ചിരിക്കുന്ന എന്താണെന്നറിയോ, അവര് ചെയ്യുന്ന ആ മറ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വിചാരിച്ചിരിക്കുന്നത് അവരെന്തോ വലിയ കടലിൽ കൂടി നീന്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അവരാണ് കടൽ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആർ സി എം ആണ് ശരിയായിട്ടുള്ള കടല് എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആർ സി എമ്മിലേക്ക് ഇറങ്ങി നീന്തുമ്പോഴേ മനസ്സിലാവുള്ളൂ. അവരെല്ലാം നീന്തിക്കൊണ്ടിരുന്നത് എവിടെയാണെന്നറിയോ, ചെറിയ ചെറിയ സ്വിമ്മിംഗ് പൂളിലായിരുന്നു. ചെറിയ ചെറിയ സ്വിമ്മിംഗ് പൂളിലാണ് അവർ നീന്തിക്കൊണ്ടിരുന്നത്. അവരെ എടുത്തിട്ട് ആർ സി എമ്മിന്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും സ്വിമ്മിംഗ് പൂളിലുള്ള നീന്തുന്ന എക്സ്പീരിയൻസ് പോരാ ആർ സി എമ്മിന് നീന്താൻ. ആർ സി എമ്മിന് നീന്തണം എന്നുണ്ടെങ്കിൽ കടലിൽ നീന്തിയ പരിചയം തന്നെ വേണം. മനസ്സിലായില്ലേ? അതാണ് ആർ സി എം. ആർ സി എം ആണ്, ആർ സി എം ഒരു കടലാണ്. ആർ സി എം കിട്ടാത്തതൊന്നുമില്ല. നമ്മൾ എത്ര ആഴങ്ങളിലേക്ക് നീന്താൻ തയ്യാറാണോ അത്രയും നേടിയെടുക്കാൻ നമുക്ക് ആർ സി എമ്മിലുണ്ട്. എല്ലാവർക്കും ആ വിജയം കിട്ടട്ടെ. കൂടുതൽ കൂടുതൽ പ്രോഗ്രാമുകളും റെഗുലർ ട്രെയിനിങ് പ്രോഗ്രാംസ് പി യു സികളിലൊക്കെ ടേൺ ഓവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്യുക, ടാർഗറ്റുകൾ ഫോക്കസ് ചെയ്യുക. ഇവ ഫ്രീ പ്രോഡക്റ്റ് ഓഫേഴ്സ് ഉണ്ട്. ഫ്രീ പ്രോഡക്റ്റ് ഓഫേഴ്സ് ഈ ഏപ്രിൽ തൊട്ടിട്ട് വീണ്ടും അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 6 ഫ്രീ പ്രോഡക്റ്റ് ഓഫേഴ്സ് എല്ലാവരും, അത് ആരെല്ലാമാണോ നിങ്ങൾ ടീമിൽ ഇനിയും അതിനകത്ത് അസോസിയേറ്റ് ചെയ്യാത്തത് എല്ലാവരെയും അതിനകത്ത് ഫ്രീ പ്രോഡക്റ്റ് ഓഫറിലേക്ക് എൻകറേജ് ചെയ്യുക. കാരണം ആ ഫ്രീ പ്രോഡക്റ്റ് ഓഫർ കിട്ടുമ്പോഴാണ് അതിന്റെ ആ ഒരു സ്വീറ്റ്നസ് ഉണ്ടാവുക. നമ്മൾ സക്സസ് എപ്പോഴും അങ്ങനെയാണ്. ജീവിതത്തിൽ എല്ലാവരും വിജയം ചൂസ് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്നറിയാം? ജീവിതത്തിന്റെ വിജയത്തിന്റെ സ്വീറ്റ്നസ് മാധുര്യം അറിയാത്തത് കൊണ്ടാണ്. ജീവിതത്തിൽ വിജയിച്ച ആളുകളുടെ അവരെ എൻജോയ് ചെയ്യുന്ന ജീവിതത്തിലെ ലക്ഷറി നിങ്ങളൊന്ന് അടുത്ത് കണ്ട് അവരുടെ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ ദിവസം നിന്ന് നോക്കുക. അതുകൊണ്ടാണ് നമ്മുടെ അസോസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. നമ്മള് നമ്മളെക്കാട്ടിലും ഇൻഫീരിയർ ആയിട്ടുള്ള ആളുകളോടൊപ്പം നമ്മൾ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്നും മേലെയായിട്ട് നമുക്ക് തോന്നും. നമ്മളെക്കാട്ടിലും കുറച്ച് ജീവിതത്തിൽ സ്റ്റാറ്റസും വരുമാനത്തിലും നോളജിലും ഒക്കെ കൂടുതലായിട്ടുള്ള ആളുകളോട് കൂട്ടത്തിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇനിയും പഠിക്കണം, എനിക്ക് ഇനിയും വളരണം എന്നുള്ള ആഗ്രഹം എന്നും ഉണ്ടാവുക. അപ്പം എല്ലാവർക്കും ആർ സി എമ്മിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. കൂടുതൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് സന്ധിക്കാം. എനിക്ക് ഇന്നിവിടെ സംസാരിക്കാൻ ഒരു അവസരം തന്നതിൽ മൂർത്തി സാറിനോടും കേരളത്തിലെ എല്ലാ
വലിയ ലീഡേഴ്സിനോടും എല്ലാവരോടും നന്ദി, നമസ്കാരം, ജയ ആശ്രീ.